എനിക്ക വിഭാഗം എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഭാഗം കഴിക്കുമല്ലേ. പിന്നെ നമ്മൾ ഏത് വിവാഹത്തിൽ ചടങ്ങിനോടൊന്നുമില്ല, സത്യമുള്ളേ. സത്യം വേണം അതിനകത്ത്. ഞാൻ കുറച്ചു പറഞ്ഞില്ല, സത്യം വേണം. പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ. സത്യമല്ലേ, സത്യമാണ് പറഞ്ഞത്. എന്നെ കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി, നുണപരിശോധന, നാർക്കോ അനാലിസിസ്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാവുന്നെ. 10-54 വയസ്സായി നിൽക്കും. ഇപ്പം മുട്ടിലൊക്കെ പെയിൻ തുടങ്ങി. ഇതൊക്കെ അതിലും വലിയ സംഭവം ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണികൾ നിൽക്കുന്നതിലൂടെ പറയും കൂടെ പോകുള്ളൂ. ആരും പറഞ്ഞു അയ്യേ, അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നല്ലേ. നമുക്ക് അത് എടുപ്പത് പണിയില്ല മോനെ. ആ നമ്മൾ അയലോക്കത്തെ കുട്ടി നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നവരെക്കൂടെ നമ്മൾ അത് തന്നെ കൊള്ളുകയുള്ളൂ. ആ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും അരിയും ഭക്ഷണം മേടിച്ചു കൊടുക്കുക. തൊട്ട് അയലോക്കത്തെ വീട്ടിൽ പട്ടിണി നടക്കുന്നതും തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുകയല്ലാണ്ട്. അവിടെ പട്ടിണി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം, അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇന്നെ കേട്ടാൽ ഇവിടെ പോകാം. കേരള ക്ലാസ്സിൽ ചെന്നപ്പോൾ ആരെ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലുണ്ട് ചോദിച്ചു. എന്തോ വലിച്ച ഷൂ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തിൻ്റെ കേട്ടിരുന്നത് ഇവിടെ കേട്ടിട്ട് ഇവിടെ പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെയൊന്നും നമ്മളില്ല. കൊള്ളൂലാത്തതിനും നമ്മളേക്കല്ല. നല്ലതുണ്ട് പറയാം. മോൻ പറ എവിടെ എങ്കിലും എന്തെങ്കിലും കഷ്ടപ്പാടെന്ന് പറയാം. 1000 രൂപ 1000 രൂപ കൊടുക്കാം. അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, വേറെ തന്നെ നമ്മുടെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാംഗോ മുരി. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പിള്ളേർ ചോദിച്ചാൽ പറയും, എന്നാ മാംഗോ മുരി? ഒരു മാങ്ങ എടുത്തിട്ട് 4 അട്ടി കിലോട്ട് അത് 1 മുരി, അതാണ് മാംഗോ മുരി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു, എനിക്കറിയില്ല മാംഗോ മുരി. അപ്പം മാംഗോ എന്ന് പറഞ്ഞാൽ എന്താ മാങ്ങ? ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്യാം. ഞാനല്ല, ഞാനൊരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്താൽ ഏതോ ലോകത്തേക്ക് എന്തോ പോയി അന്ന് നിർത്തി. പിന്നെ മോനും മോളോ കൈകാര്യം ചെയ്യണം. അപ്പം മോളെന്നോട് ചോദിച്ചു, എന്നാ ഒക്കെ ചെയ്യും മാംഗോ മുരി? എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. ആ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അപ്പം അത് ചോദിച്ചു. എന്നെ ഒപ്പിച്ച് ചോദിച്ചിട്ടും അതേ പിള്ളേരോട് അങ്ങനെ പറയണ്ട. ഇങ്ങനോട് അങ്ങനെ ചെന്നിട്ട് എന്ന് പറയാം മാംഗോ മുരി ചേട്ടാ, അതെ ഞാൻ ഇച്ചിരി തിരക്കിലാണ്. ഞാൻ ഒരു കാര്യം ചെയ്തു, ഞാൻ ചമ്മണ്ടില്ല. അന്ന് ഞാനിത് പിള്ളേരോട് പറഞ്ഞു. അച്ഛൻ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 4 ആക്കി കയറി മാങ്ങ എടുത്തിട്ട് 4 ആക്കി കയറുക, 1 മുറി മാറ്റി വയ്ക്കുക. ആ 1 മുറിയാണ് മാംഗോ മുരി. അതാ എനിക്കറിയാവുള്ളൂ. പക്ഷേ മാംഗോ മുരി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം. പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിന് അറിയാം. പിന്നെ എഴുതിയ അദ്ദേഹത്തിന് അറിയാം. ദൈവം തമ്പുരാനും അറിയാം. 4 പേർക്ക് അപ്പം മാംഗോ മുരി അറിയാവുള്ളൂ. അങ്ങനെ ഇരുന്നിട്ട് മടമ്പൂര് ഇവരെന്നെ അല്ലെങ്കിൽ എന്തേ വിളിച്ചു വന്നു അവർ ചോദിച്ചു. അങ്ങനല്ലേ, അത്രയല്ലേ ഉള്ളൂ അത് ഞങ്ങൾ. പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒരു പൊളി ചടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം അതാണ്.